ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ദോശയാണ് കേട്ടോ ചുട്ടെടുക്കണത്. അപ്പോൾ അതിന് ഞാൻ തലേന്ന് തന്നെ മാവൊക്കെ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇനി ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ആ ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. മിക്കവാറും ഞങ്ങൾ ഈ ദോശയ്ക്ക് തേങ്ങാ ചട്നിയായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് മടുത്തു പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി. നമുക്ക് നമ്മളെ ചട്നി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഉഴുന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ചട്നി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 5-8 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും പിന്നെ കുറച്ച് ചുവന്നുള്ളി അതും തൊലി കളഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ഒന്ന് നടുമുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഏകദേശം ഒരു വറവായതിനു ശേഷം നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ തേങ്ങൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇത് വറവായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കുക. ഇതത് അരിഞ്ഞ് കിട്ടാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കമ്പ് പുളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കണം. കടുകും ഉഴുന്നൊക്കെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് കാണ്ടത് നന്നായിട്ട് ലൂസാക്കി എടുക്കേണ്ട. അതൊരു കുറുകിയ രൂപത്തിലേക്കാരം ഈ ഒരു ചട്നി അല്ലേ, അപ്പോൾ ഒരു കുറുകിയ രൂപത്തിലാണ് ഇതുണ്ടാവുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളക്കൊന്നും വേണ്ടട്ടോ, ഒന്നും ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് കൊണ്ടുണ്ടാക്കിയ ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഉഴുന്ന ചട്നി ആയതുകൊണ്ട് തന്നെ ഇതൊരു പപ്പടത്തിൻ്റെ രുചിയൊക്കെ കയറിയിട്ടുണ്ടാവുക. അപ്പോൾ അതാ ഇനി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇഡലിൻ്റെ കൂടെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് കൂട്ടിക്കാണ്ട് ഇത് ഒന്ന് കഴിക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.